ആർക്കും ഉണ്ടാക്കി കഴിക്കാവുന്ന സാധനമാണ്, മാവ് പുളിപ്പിക്കണ്ട. അതെ, തോന്നുന്ന സമയത്ത് അതെ എപ്പോ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഏത് പച്ചക്കറിയും ചേർക്കാം. ഏത് ആരോഗ്യം ഇല്ലാത്തതാണ് ആരോഗ്യം ഉണ്ടാവും. ഏത് ആരോഗ്യം ഇല്ലാത്തതിനോ എട്ട് ദിവസം തിന്നാൽ പുലി പോലെ ചാടും. നാല് കാര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴമയും പുതുമയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചാച്ചന്റെ പാചക കലവറയിൽ നിന്ന് അതിവിശിഷ്ടമായ ഒരു വിഭവമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ചാച്ചൻ അവതരിപ്പിക്കുന്നത്. എന്നാ ചാച്ചാ അത്? ആരോഗ്യദോശ. ആരോഗ്യദോശ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്നാ ചാച്ചാ സംഭവം? അത് പച്ചക്കറികളെല്ലാം കൂട്ടി മാവ് മാവിനകത്ത് കൂട്ടി കുറച്ച് നെയ്യൊഴിച്ച് ദോശ എടുക്കും. ഇതിപ്പോ പച്ചക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ ചാച്ചാ. ചീര ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, കറിവേപ്പില കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, എല്ലാ സാധനങ്ങളും, എല്ലാ സാധനങ്ങളും, തേങ്ങയുണ്ട് അല്ലേ. ഇപ്പൊ ചീര നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച ഫ്രഷ് ചീര അല്ലേ? ഫ്രഷ് ചീര, ഗോതമ്പൊടി ആണെങ്കിൽ നല്ല നന്നായിട്ട് പൊടിച്ച പൊടിച്ചരിച്ചെടുത്ത ഗോതമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചാച്ച ഇത് ഇത് ചാച്ചൻ രാവിലെ കഴിക്കുമോ? ഞാൻ രാവിലെ രണ്ടെണ്ണം കഴിക്കും. രണ്ടെണ്ണം രാവിലെ കഴിക്കും. വർഷങ്ങളായിട്ടുള്ള ശീലമാണോ? അതെ അതെ, വർഷങ്ങളായിട്ടുള്ള ശീലം തന്നെ. എത്ര വർഷമായി? ഒരു 10 വർഷമായിട്ടുണ്ട്. 10 വർഷമായിട്ട് ഇതാണ് നമ്മുടെ ഒരു. പിന്നെ പിന്നെ അടുത്ത ഭക്ഷണം എപ്പോഴാണ്? പിന്നെ ഒരു മണിക്ക്. ഒരു മണിക്ക് അത് ചോറ്. അത് ചോറ്. അത് കഴിഞ്ഞ പിന്നെ ഭക്ഷണം ഒന്നും വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കുമല്ല. നമുക്ക് ചീര കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്, അങ്ങനെ പച്ചക്കറി സാധനങ്ങൾ, പയർ, എല്ലാം കൂടെ സാധനം നമുക്കുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പച്ചമുളക്, ഇഞ്ചി, അതൊക്കെ നമുക്കുള്ളതാണ്, സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ വില മേടിക്കുന്നുള്ളൂ. ഇതെങ്ങനെയാ ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടുപിടിച്ചേ? അതങ്ങനെ ഉണ്ടാക്കി നോക്കി, ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ കുഴപ്പമില്ല, നല്ലതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് തിന്നാ പിന്നെ അവൻ ഒന്നുകൂടെ തിന്നോ, അതാണ് അതാണ് അതിന്റെ ഗുണം. അപ്പൊ പിന്നെ ചാച്ചാ ഇത് നെയ്ക്കാത്ത ഉണ്ടാക്കുന്നത്? നെയ്ക്കാത്ത ഉണ്ടാക്കുന്നത്. അപ്പൊ അതിവിശിഷ്ടമായ ആരോഗ്യത്തോടെ ഇരുന്നോട്ട് നീ. അതെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ കാണിക്കാം. അച്ഛാ ഇതിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പൊ എന്താ? ആദ്യം മാവ് കുഴയ്ക്കുക. മാവ് കുഴയ്ക്കാൻ വേണ്ടി പോവാണല്ലേ? അതെ. എന്നിട്ട് ഇവനെ ഞാൻ ബിന്ദു ചേച്ചി എപ്പോഴും സഹായിക്കാൻ വേണ്ടി നമ്മുടെ അതെ 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 മതി മതി ഇത് ഒരുപാടായി പോകും. പൊടിയിട്ടു മുരിങ്ങയില, മുരിങ്ങയില ഇടുന്നു, മുരിങ്ങയില, ചീരയില, ചീരയില, ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക്, പച്ചമുളക്, കാരറ്റ്, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ട്, തേങ്ങ, തേങ്ങ, ഇത്ര സാധനം കൂട്ടി മാവാക്കിയിട്ട് നെയ്യൊഴിച്ചിട്ട് നെയ്ക്കകത്ത് കുഴയ്ക്കും. അല്ല, നെയ്ക്കകത്ത് ചുടും. ഇതെല്ലാം പച്ചക്കറികളൊക്കെ, പച്ചക്കറികളൊക്കെ നമ്മൾ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. തേങ്ങ ഇട്ടു അല്ലേ? തേങ്ങ ഇട്ടു. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് കുഴക്കേണ്ടത് അല്ലേ? അല്ല, മാവ് കുഴച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാം. കുഴക്കേണ്ടത് മാവുമായിട്ടൊക്കെ യോജിക്കും. എന്നിട്ട് ഇവനെ പിടിച്ചാൽ ഒരു പിടിയല്ലേ പിന്നെ? അവനെ തിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൻ വിടൂല. ഉപ്പും കൂടി ഇട്ടാ കുഴപ്പമില്ല. ഉപ്പും കൂടി ഇടണം. ചേച്ചാ ഇത് കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടം. നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇത് കഴിക്കുന്നവരാണ് അല്ലേ? എന്റെ മോളാണെങ്കിൽ 4 ദിവസമൊക്കെ തിന്നും. ആടാ, ഞാൻ നടന്നതിനുള്ളേ. ഇപ്പൊ നമ്മള് വെള്ളം ഒഴിച്ച് കുഴക്കാൻ വേണ്ടി പോവാണ്. വെള്ളമൊക്കെ ഒഴിച്ചു. ഇനിയിപ്പം ഇത് തേങ്ങാപ്പാലി കുറച്ചാലും കുഴപ്പമില്ലല്ലോ. തേങ്ങാപ്പാലി കുറച്ച് കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അതെ അതെ, രുചിയാവും. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കുറച്ച് ഉണ്ടാക്കലുണ്ട്. ഇപ്പൊ അങ്ങനെ ഇതില്ലെന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാലാണെങ്കിൽ കുഴപ്പമില്ല. ബീട്രൂട്ടിന്റെ കളർ അങ്ങ് ഇറങ്ങിയിട്ടല്ലേ? അതെ അതെ, ചുവപ്പ് കളർ, ചുവപ്പ് ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഉണ്ടാക്കി കഴിക്കാവുന്ന സാധനമാണ്, മാവ് പുളിപ്പിക്കണ്ട. അതെ, തോന്നുന്ന സമയത്ത് അതെ എപ്പോ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഏത് പച്ചക്കറിയും ചേർക്കാം. ഏത് പച്ചക്കറിയും ചേർക്കാം? ഏത് പച്ചക്കറിയും ചേർക്കാം? പാവയ്ക്കാണ് അതിവിശിഷ്ടം. പാവയ്ക്കാണ് ഏറ്റവും നല്ലത്. അതെ, ചൂറുകാരൊക്കെ ഇത് കഴിക്കേണ്ടതാണ്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും എല്ലാവർക്കും പറ്റിയതാണ്. കഴിച്ചോളും ദോശ. അതെ, കഴിച്ചോളും. സാധാരണ ദോശ ചിലപ്പോൾ കഴിക്കും. ചമ്മന്തിയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. വേണ്ട, ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമുക്ക് ചമ്മന്തി നല്ല ടേസ്റ്റ്, നല്ല നല്ല ടേസ്റ്റാ. അതെ അതെ, ഇനിയിപ്പോ നിങ്ങൾ കണ്ടോ, ഞാനിപ്പോ ദോശ ആക്കി തരുന്നത്. നമ്മള് തീ കത്തിച്ചു. ഇനി ചേച്ചാ നെയ്യ് ഒഴിക്കുക. സാധാരണ ദോശയ്ക്ക് നെയ്യ് തൂക്കുള്ളൂ. നമ്മളിത് ആരോഗ്യ ദോശയാവുകൊണ്ട് നെയ്യ് ഒഴിച്ചാണ്ടാക്കും. നെയ്യ് ഒഴിച്ചാണ്ടാക്കും. ചേച്ചാ ഒരുപാട് വെറൈറ്റി ദോശകൾ കഴിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനങ്ങനെ മസാല ദോശ അല്ലാത്ത മറ്റേ നമ്മുടെ സാധാരണ ദോശ, നെയ് റോസ്റ്റ്, ആരോഗ്യ ദോശ, അങ്ങനെയൊക്കെ പലതും കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിക്കുന്നില്ല. ഇപ്പൊ വേണ്ട മക്കളെ, പ്രായമായിട്ടല്ല എന്നാലും താല്പര്യമില്ല. അമ്മച്ചി പോയ പിന്നെ ഇതൊന്നും കഴിക്കാൻ താല്പര്യമില്ല. അമ്മച്ചിയായിരുന്നു ശരിക്കും അല്ലേ? അതേപോലെ അമ്മച്ചി ഉണ്ടെങ്കിൽ എല്ലാവരും താല്പര്യം ഉള്ളായിരുന്നു. വേണ്ടെങ്കിലും തീറ്റയ്ക്ക് പറഞ്ഞു. തിന്ന് മനുഷ്യന്ന് പറയും. നിങ്ങൾ ജാവാട് തിന്ന് മനുഷ്യന്ന് പറയും. നന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം അല്ലേ ചാ? അതെ, കട്ടി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. വേഗം ഭക്ഷണം വരും. വേഗം ഭക്ഷണം വരും.
ഇവനെ അങ്ങോട്ട് തിന്നാണല്ലോ എന്റെ മക്കളെ അന്നേരം അറിയാം ഇതിന്റെ പവർ എന്നാന്ന്. അല്ല പിന്നെ ദിവസം തിന്നാൽ പുലി പോലെ ചാടും. നാല് കാലില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെക്കുവാണേ. അടച്ചു വെക്കാം, അടച്ചു വെക്കാം. ഇനി ഞാൻ തമാശ പറയുന്നല്ലോ, നിങ്ങൾ തിന്നു നോക്ക്. അമ്മച്ചി ഉണ്ടാക്കുന്ന ദോശ ഏതായിരുന്നു ചേച്ചാ? അമ്മച്ചി സാധാരണ ദോശ. സാധാരണ ദോശ. അത് കട്ടി കുറച്ചാണോ കട്ടി കൂട്ടിയാണോ? അമ്മച്ചിക്ക് നല്ലൊരു പലഹാരമുണ്ട്, കലത്തപ്പം. കലത്തപ്പം നിങ്ങളുടെ കലത്തപ്പം അല്ല, ഞങ്ങളുടെ കലത്തപ്പം. തേങ്ങയൊക്കെ കുത്തി അരിഞ്ഞിട്ട് ഉള്ളിയും തേങ്ങയും വറുത്തിട്ട് പിന്നെ മാവ് പുളിപ്പിക്കാതെ അന്നേരം തന്നെ മാവ് കലക്കി കോരിച്ച്. ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? മറ്റേ ഈ കറുത്ത കളറിലിരിക്കുന്നല്ലേ ചേച്ചാ? അതല്ല, അതകലത്തെ അകലത്തെ പോലെ അതല്ല. പിന്നെ ഇതിന്റെ കളർ എന്താ? ഇത് സാധാരണ നമ്മളെ വെള്ള അല്ലെന്നാലും ഒരു ചെറിയ ചെമ്പ് കളർ. വട്ടയപ്പത്തിന്റെ ഒരു കളറാണോ? അല്ല, അത്രയും വലിയ ചെമ്പ് കളർ. ചെമ്പ് കളർ അടിയിലും മുകളിലും തീ കത്തിക്കുന്നില്ല, അപ്പൊ ചൂടിന്റെ കൂടുകൊണ്ട് ചെമ്പ് കളർ. അതല്ലേ, ആ കളത്തപ്പം നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കി തരാൻ തരാം. അതിന് താമസം ഉണ്ട്, കാരണം അടുപ്പും തീയൊക്കെ വേണം. ഇതിന് മുകളിലൊരു ഇതിങ്ങനെ അപ്പം മാവ് കോരി വെച്ചു, മുകളിലൊരു പാത്രം വെച്ചു, അതിനകത്ത് തീ കോരിയിട്ടു, അങ്ങനെ അടിയിൽ മുകളിലും തീ കത്തിക്കണം. അടിപൊളി ആയിരിക്കും അത് നോക്കാം. നമുക്ക് ഇല്ല ഇച്ചിരി കൂടെ വേവാനുണ്ടാവട്ടെ. ശരിക്കും വേവട്ടെ, ശരിക്കും വേവട്ടെ. ഇതെന്തെങ്കിലും പാകമാകണം. മുകളിൽ ഒഴിക്കുന്നുണ്ട്. ഹെൽത്തി ആവട്ടെ അങ്ങെല്ലാം. പിന്നെ എല്ലാം കൂടി കൂടി എന്റെ പിള്ളേരും തിന്ന് നോക്കട്ടെ. ഇത് നെയ്യില്ലേലും വിളിച്ചാൽ മതി അല്ലേ ചേച്ചാ? വിളിച്ചാൽ മതി, പക്ഷേ അതിന് ഗുണം കിട്ടില്ലല്ലോ. ആരോഗ്യ ദോഷം എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാ. അതെ 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 അതെ. ഒന്ന് മറിക്കാനായെന്ന് തോന്നുന്നു, നോക്കട്ടെ നോക്കട്ടെ. ദോശയെ നീ മറിഞ്ഞു പോരണേ. സൈഡിൽ നിങ്ങ ഇതിച്ചിരി മുരിയണല്ലേ ചേച്ചാ? നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാലേ ഗുണം വരുള്ളൂ, ഗുണം വരുള്ളൂ. കുറച്ചൊരു ക്രിസ്പി ആവണം അല്ലേ? അതെ അല്ലേ. ഓ കാന്താരി, പിന്നെ ഏതൊക്കെ ചേർക്കുന്നേ? പിന്നെ ചീര, ഉരുളക്കിഴങ്ങ്, സവോള, കാരറ്റ്, ബീറ്റ്റൂട്ട്, തേങ്ങ, എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർക്കാം. എല്ലാ പച്ചക്കറികളും, ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ എല്ലാം കൂട്ടും. എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർക്കാം. വേവിച്ചല്ല, പച്ചക്ക് തന്നെ നമ്മൾ അഞ്ചി ചേർക്കുവാണ്. മാവിനകത്ത് കിടന്നാ വേവുക. മാവിനകത്ത് കിടന്നാ വേണേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഗുണമൊന്നും നഷ്ടപ്പെടുവല്ല. അതെ അതെ, അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. സാധാരണ എളുപ്പത്തിന് വേവിക്കാണെങ്കിൽ എളുപ്പമുണ്ട്, അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല. പച്ചക്ക് തന്നെ അരിഞ്ഞ് മാവിനകത്ത് കൂട്ടിയിട്ട് മാവിനകത്ത് ഇട്ടാ വേവിക്കുക. അതെ അതെ അതെ, അതാണ് എന്റെ ഒരു ആരോഗ്യത്തിന്റെ. ആരോഗ്യം ആരോഗ്യം തന്നെയാണ്. എല്ലാവരും ഈ ദോശ ഉണ്ടാക്കി കഴിക്കണം. ഇത് കഴിച്ച് നോക്കിയിട്ട് ഗുണം പറയണം. ആരോഗ്യ ദോശയാണ്. അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അതിന്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ് അതൊന്ന് പറയണം. ചൂട് ദോശയാണ്. ചൂട് ദോശ ഇപ്പൊ ചൂടാണ്, കുറച്ച് കഴിഞ്ഞ് നടക്കുകയും ചെയ്യും. അവനെ ഇത് പൊട്ടിപ്പോയാൽ നോക്കണ്ട കേട്ടോ. അത് ഈ പച്ചക്കറിയെല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിന്ന് വരും. മൂന്നാലഞ്ച് ഇപ്പം ഇനി ഉണ്ടാക്കാൻ ഇനി പൊട്ടൂല. ഇപ്പൊ നമുക്ക് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾ തന്നെ കഴിച്ചു നോക്ക്. എന്നിട്ട് പറയാപ്പി ശരിക്കും ഇത് മുരിയണം. പറഞ്ഞ പോലെ തന്നെ ഇത് മുരിഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും മുരിയണം. ആ നെയ്യുടെ ടേസ്റ്റ് എല്ലാം ഭയങ്കരമായി കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. ചാച്ചൻ്റെ രണ്ടാമത്തെ ദോശ ഉണ്ടാക്കുന്നത് വേറെപ്പിലാണ്. അപ്പോൾ ചാച്ചൻ്റെ ആരോഗ്യ ദോശ വളരെ ഹെൽത്തിയാണ്, ഷുഗറിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കല്ലേ ചാ? അതെ അതെ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ആരോഗ്യം തന്നെയല്ല, ഷുഗറിന് നല്ലതാണ്. അങ്ങനെ പല ഗുണങ്ങളും ഇതിനകത്തുണ്ട്. ഈ പച്ചക്കറി എല്ലാം ഇങ്ങനെ ചേർക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് ചേർക്കുമല്ലോ, പച്ചക്ക് വാവിനകത്ത് കൂട്ടി ചേർക്കുമല്ലേ. അതെ 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 അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട് മക്കളെ. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഭയങ്കര ക്രിസ്പിയാണ്, നല്ല രസമാണ്. ഇതുപോലെ ഒരു ദോശ നമ്മൾ ഹോട്ടലിൽ നമുക്ക് കിട്ടില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. വയസ്സ് 88 ആയി. വയസ്സ് 88 ആയി. ഇപ്പോഴും പണിയെടുക്കുന്ന ഒരു കുഴപ്പമില്ല. രഹസ്യം ഇതൊക്കെയാണ്, രഹസ്യം നമ്മുടെ ഈ ഹെൽത്തി ഫുഡ്. അതെ അതെ, ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ. നമുക്ക് കുറെ പൈസ ഉണ്ടാകുന്ന കാര്യമില്ല, ആരോഗ്യമാണ്, ആരോഗ്യമാണ് മുതൽ. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം, ആരോഗ്യമാണ്. അതെ, കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
അപ്പോ ചാച്ചാ എങ്ങനെയുണ്ട് ചാച്ച? അടിപൊളി അടിപൊളി. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പച്ചക്കറി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടല്ല വേവിക്കുന്നത് അല്ലേ ചാച്ച? ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പച്ചക്കറി വേവിച്ച് ഇടുവല്ല, പച്ചക്കറി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അതെ അതെ അതെ. നമ്മൾ അടുത്ത ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല നന്നായിട്ട് ക്രിസ്പി ആവണം കേട്ടോ. നന്നായിട്ട് ക്രിസ്പി ആയാലും ഇതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ചാച്ച? മുരിയണം, മുരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ്. ഇത് അടച്ചു വെച്ച് വേവിക്കുകയും വേണം, എന്നാലേ നമുക്ക് മുരിഞ്ഞ് കിട്ടുള്ളൂ. ശരിക്കും നമ്മൾ ഇത് ആദ്യം ചിന്തിക്കും, അതായത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പച്ചക്കറികളൊക്കെ ചേർന്നുകൊണ്ട് രുചി വ്യത്യാസം വല്ല ഉണ്ടാകും. പക്ഷെ അങ്ങനെ യാതൊരു പ്രശ്നമില്ല ചാച്ചും, ടേസ്റ്റിയാണ്. അപ്പം ചാച്ച നമ്മുടെ ആൾക്കാരുടെ തന്നെ പറയാനുള്ളത്, ആരോഗ്യദോശ ഉണ്ടാക്കി കഴിക്കുക, അതുകൊണ്ട് ഗുണം പറയുക. ഏതവനും കഴിക്കാം, ഏത് അസുഖക്കാർക്കും കഴിക്കാം. ആർക്കും കഴിക്കാം, എപ്പോഴും കഴിക്കാം, എങ്ങനെയും കഴിക്കാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയും, ദാഹം കുറയും, ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഈ പഴമയുടെ ഈ വിഭവം, ആരോഗ്യദായകമായ വിഭവം എല്ലാവരും ഉണ്ടാക്കി വെക്കണം അല്ലേ ചാച്ച? ഉണ്ടാക്കി കഴിച്ചു നോക്കും. നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. ഇതാണ് 88 വയസ്സായി, എപ്പോഴും ഇപ്പോഴും കരിങ്കല്ല് പൊടിക്കുന്ന പണിയെടുക്കും. നമ്മുടെ ചിൽ ചിൽ നടക്കുന്ന രഹസ്യം ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതെ 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 അതെ. ഈ സാധനം കഴിക്കുമ്പോൾ അതിന്റെ ഗുണമുണ്ടാവും. അതെ 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 അതെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ചാച്ച എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം, സ്വാഗതം. ആ ഓക്കെ. I'm gonna go to the bathroom.